അപ്പൊ അതുകൊണ്ട് ഞാന് ചേർന്നു. അപ്പൊ ഇഷ്ടംപോലെ പുറത്ത് നടക്കാൻ പോകുന്നുണ്ട്. ഇതിലേ കൂടി ഇങ്ങനെ തുള്ളി 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 നടക്കുന്നുണ്ട് സ്റ്റെപ്സിന് വേണ്ടിട്ട്. പിന്നെ അങ്ങനെയൊക്കെ കുറെ സമയം പോയി. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തോട്ടൊന്നും ഇതുവരെ പോയിട്ടില്ല, ചുമ്മാ നടക്കാൻ പോയി, അത്രേ ഉള്ളൂ. പിന്നെ അപ്പം നമ്മള് പ്രധാന കാര്യം വെച്ചാൽ നമ്മളൊരു നല്ലൊരു കാര്യം നല്ലത് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് അതിനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ട് നമുക്ക് വേറെ പല കാര്യങ്ങളും നല്ലത് ചെയ്യാൻ തോന്നും. അതിലൊന്നാണ് ഈ പറഞ്ഞ സ്റ്റെപ്പ് ചലഞ്ച് എന്ന് പറഞ്ഞ സംഭവം. അപ്പൊ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് അയ്യോ എന്നാ എനിക്ക് ഇച്ചിരി ഫുഡ് കുറച്ച് നോക്കാം, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ച് നോക്കാം, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അപ്പൊ എപ്പോഴും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഒരു നല്ല കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒത്തിരി നല്ലതാണ്. നമുക്കത് അതിന്റെ പുറകെ പുറകെ നമുക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളും പതുക്കെ പതുക്കെ നടക്കുക, കൂടുതൽ നടക്കുക, കൂടുതൽ ആക്റ്റീവ് ആകുക, കൂടുതൽ എന്നാ പറയുന്നത് ഹെൽത്തി ആവുക. ഓക്കെ, ബൈ ബൈ. പിന്നെ ഞാൻ അത് അവിടെ നിർത്തി. ഇനി ഞാൻ അടുത്ത പരിപാടി നമ്മുടെ കുറച്ച് ബ്ലൗസ്, കുറച്ച് സാരി, രണ്ടുമൂന്ന് സാരി ഒക്കെ കാണിക്കാം. അപ്പൊ ഇതൊരു സാരി ബ്ലൗസ് ആണ്. ഇതൊരു പച്ച നല്ല ഒരു ഡിസൈൻ ആണ് കേട്ടോ. ഇത് കുറച്ച് വണ്ണമുള്ളവർക്ക് എല്ലാവർക്കും ഇടാതിരിക്കും. എനിക്ക് പക്ഷെ ഇങ്ങനെ ഇത്രയും കൈയുള്ള സ്ലീവ്ലെസ് ചെയ്യാൻ ഇങ്ങനെ ഇടാറില്ല, പക്ഷെ ഇടുന്നവരുണ്ടായിരിക്കും. ഇടുന്നവർക്ക് ഇത് നല്ല രസമായിരിക്കും. അതിന്റെ ബാക്ക് ആണെങ്കിലും നല്ല രസമുണ്ട്. ഇത് ഇങ്ങനെ കണ്ട നല്ല ഇറക്കിയൊക്കെ നല്ല ഭംഗിയായിട്ട് കിടപ്പുണ്ട്. ഒരു കെട്ടൊക്കെ ഉണ്ട്. നല്ല ഒരു ഡിസൈൻ ആണ്. ഇതിന്റെ ഫ്രണ്ട് ഓപ്പൺ ആണ്, നല്ല രസമുണ്ടാണ്. നല്ല രസം, നല്ലൊരു പാട്ടാണ്. നല്ല പാട്ടുകളെ ഈ പാട്ടൊക്കെ ഞാനിങ്ങനെ എപ്പോഴും എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകൾ. പക്ഷെ ഇത് ഈ സിനിമ പോലും ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അറിയത്തില്ല. പക്ഷെ നല്ല ഇടിവെട്ട് പാട്ട്. ഇത് നല്ല സീക്വൻസ് ഒക്കെ വെച്ച് ഒരു റെഡ് ഇങ്ങനെ സർക്കിൾ സ്ലീവ് ഒക്കെ ഉള്ള സംഭവമാണ്. ക്രോപ്പ് ടോപ്പ് ആയിട്ട് ഉപയോഗിക്കാം. 10-12 വയസ്സുള്ള പിള്ളേർക്കൊക്കെ ക്രോപ്പ് ടോപ്പ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നല്ല രസമുണ്ട്, നല്ല റെഡ് കളറ്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ വേറെ ടൈപ്പ്, ഇത് എംബ്രോയിഡറി ആണ്. ഇതൊരു മജന്ത കളർ, മജന്ത കളർ അല്ല, ഒരു പിങ്ക് കളർ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പിന്നെ ഒരു ബ്ലൂ കളറ് ബ്ലൗസ്. ഇത് സാരി ബ്ലൗസ്, റെഡിമെയ്ഡ് ബ്ലൗസ് ആണ്. അപ്പം ഇത് ഫ്രണ്ട് ഓപ്പൺ, പുറകിലൊക്കെ കണ്ട നല്ല തൊപ്പി കുട്ടനൊക്കെ ഉണ്ട്. പിന്നെ മുത്തും പവിഴൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ നെക്കൊക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ബാക്ക് ആണെങ്കിലും ഫ്രണ്ട് ആണെങ്കിലും നല്ല രസമുണ്ട്. പിന്നെ ഇത് റെഡിമെയ്ഡ് ബ്ലൗസ് ആണ്, പക്ഷെ ഇവിടെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുള്ളവർക്ക് വന്നു കഴിഞ്ഞാല് ഇട്ട് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് അതനുസരിച്ച് നമുക്ക് ഇത് ഓർഡർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ബ്ലൗസ്. ഇത് പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. നോർമലായിട്ടുള്ളവർക്ക് ഇത് നല്ല രസമുണ്ട്. നല്ല കറക്റ്റ് ഫിറ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കൊക്കെ ഇത് കറക്റ്റ് ആയിരിക്കും, നല്ല രസമുണ്ട്. ഇത് തന്നെ ഒരു ബ്ലൂവിന്റെ പിന്നെ സെയിം സർക്കുലർ സ്ലീവ് ഉള്ള ഒരു സംഭവം, നല്ല രസമാണ്. ക്രോപ്പ് ടോപ്പ് ആയിട്ട് ഉപയോഗിക്കട്ടെ കേട്ടോ. ഓക്കെ അല്ലേ പിന്നെ. പിന്നെ ഇത് അതുപോലെ തന്നെ നേരത്തെ കാണിച്ച ബ്ലൗസിന്റെ പോലത്തെ തന്നെ ഒരു മെറൂൺ കളറ്, നല്ല രസമുണ്ട്. ഇതും കഴുത്തുമൊക്കെ നല്ല രസമായിട്ട് നല്ല ഭംഗിയായിട്ട് അവര് തയ്ച്ചിട്ടുണ്ട് കേട്ടോ. അതെ, പിന്നെ പിന്നെ ഒരു ഇത് കഴിഞ്ഞാശം ഞാൻ ഇട്ടിരുന്ന ഒരു ഉടുപ്പിന്റെ ഒരു ബ്ലൂ കളറ്, നല്ല രസമുണ്ട്. എംബ്രോയിഡറി ഒക്കെ വെച്ച് ഇത് സർക്കുലർ സ്ലീവ് ആണ്.
എത്ര റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടുകളാണെന്ന് നോക്കില്ല, എത്ര ഭംഗി അത് കേൾക്കാൻ വേണ്ടിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള താരാട്ട് പാട്ടുകളും പിന്നെ പ്രണയഗാനങ്ങളും കേട്ടോ. എന്നുവെച്ചാൽ അത് കേൾക്കുമ്പോൾ നമുക്ക് എന്നാ പറയുന്നത്, നമ്മൾ ഒരു ഒരു പ്രത്യേക ഒരു നല്ലൊരു മൂഡിലേക്ക് എത്തും നമ്മൾ. പിന്നെ എന്നാ പറയുന്നത, ഇങ്ങനെ സ്ട്രെസ് എടുത്ത് നമ്മൾ അവിടെ ഇവിടെ ഇങ്ങനെ കുത്തി ആലോചിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ ഒക്കെ ഒരു ആക്റ്റീവ് ആവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതെ അതെ, ഇത് ഇതൊരു മെറൂൺ കളറ് ഉടുപ്പാണ് കേട്ടോ. ഇതിനൊരു കെട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഇത് എനിക്കിത് പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇച്ചിരി സൈസ് ഉണ്ട്. പക്ഷേ ഇത് നല്ല രസമുണ്ട്, ഇട്ട് നല്ല തുണിയൊക്കെ നല്ല തള തള തളാന്ന് കിടപ്പുണ്ട്. നല്ല രസമുള്ള ഡ്രസ്സാണ്, നല്ല രസമാണ്. ഇത് ഒരു ഡിസൈനർ സാരി. ഇത് ശരിക്കും കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കളറാണ്? എന്ത് കളറാവട്ടെ, ഇത് ചോക്ലേറ്റ് ബ്രൗൺ. ആ ഒരു ബ്രൗൺ ചോക്ലേറ്റ് കളറാണ്, പക്ഷെ നല്ല ഡിസൈൻ ഒക്കെ ഉണ്ട്. നല്ല രസമുള്ള ഒരു സംഭവമാണ്. അടുത്ത ഒരു നെറ്റ് സാരി. ഇത് നല്ല എംബ്രോയിഡറി ഒക്കെ ഉള്ള നല്ല അടിപൊളി ഒരു സാരി കേട്ടോ. ശരി കേട്ടോ, ഇതിന്റെ മുന്താണി നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാനൊന്ന് ഇട്ട് കാണിക്കാം, ഇട്ട് കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ രസം അറിയത്തുള്ളൂ. മുന്താണി കൂടുതലാണ് നല്ല രസമില്ലേ കാണാൻ. പൊന്നാച്ചി പൊന്നാച്ചി വിശക്കുന്നു വിശക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ. നല്ല രസമില്ലേ കാണാൻ വേണ്ടിട്ട്. അപ്പൊ ഇതാണ്, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ സംഭവങ്ങള്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇനിയിപ്പം അപ്പൊ ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് എല്ലാവരും മാതൃദിനം ഒക്കെ ആഘോഷിച്ചു നാട്ടില്, അല്ല മെയ് 14 നാട്ടിലത്തെ. അപ്പൊ എല്ലാവരും നാട്ടിലേക്ക് അമ്മമാരെയൊക്കെ വിളിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അമ്മമാരെയൊക്കെ എല്ലാവരും എപ്പോഴും വിളിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. പിന്നെ പിന്നെ എന്നാ പറയുന്നത്, കാരണം അമ്മമാർക്ക് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, അമ്മമാർക്ക് പകരം വയ്ക്കാൻ ഈ ലോകത്ത് ഒരു മനുഷ്യനുമില്ല, ആരുമില്ല. അതുകൊണ്ട് അമ്മമാരോ കൂടെയുള്ള സമയം നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്യുക, അവരുടെ കൂടെ എൻജോയ് ചെയ്യുക, നമ്മൾ എൻജോയ് ചെയ്യുക, അവർക്ക് കൊടുക്കാവുന്നതിൻ്റെ സകല സന്തോഷങ്ങളും കൊടുക്കുക, അതാണ് ചെയ്യേണ്ടത്. അതെൻ്റെ ഒരു എന്നാ പറയണേ, എൻ്റെ ഒരു അപേക്ഷയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എൻ്റെ എല്ലാ അമ്മമാർക്കും, എൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്കും, ബാക്കിയുള്ള എൻ്റെ ആൻറ്റിമാര് അമ്മമാര്, പിന്നെ ബാക്കിയുള്ള എല്ലാവർക്കും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മമാര്, എല്ലാവർക്കും ഒരുപാട് ഒരുപാട് എന്താ പറയുന്നത് മാതൃദിന ആശംസകൾ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, എല്ലാവർക്കും നല്ലത് തന്നെ. അപ്പം ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.